2021 വിട പറയുമ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യത്തിന് മാത്രമല്ല ജനജീവിതത്തിന് തന്നെ ഭീഷണി ഉയർന്നിരിക്കുന്നു. വർഗീയ പ്രസംഗങ്ങൾ, വംശഹത്യക്കുള്ള ആഹ്വാനം, ഗാന്ധിജിക്ക് അധിക്ഷേപം, ഗോഡ്സേക്ക് തുതി. It's because the week gone by has witnessed a series of both frightening and infuriating events in different parts of India that have shattered many people's notion of a secular, inclusive, pluralistic India. There were hate speeches made at so-called Dharam Sansads in Haridwar and Raipur, where calls for a Muslim genocide were brazenly given as Hindus were exhorted to buy weapons and be ready to even kill if necessary to turn India into a Hindu Rashtra. At the Raipur event, the choicest and filthiest of abuses were hurled at Mahatma Gandhi. Yes, you heard that right. Mahatma Gandhi, the father of our nation, while his assassin Nathuram Godse was hailed as a hero. വെറുപ്പിന്റെ പ്രചാരകരിൽ സുദർശൻ ന്യൂസിന്റെ എഡിറ്ററുമുണ്ട്. ചുരുക്കം ചിലതൊഴിച്ചാൽ ഇന്ത്യൻ മാധ്യമങ്ങൾ തുടക്കത്തിൽ ഇത് ഗൗരവത്തിൽ എടുത്തില്ല. സമൂഹ മാധ്യമങ്ങളിൽ വിദ്വേഷ വീഡിയോകൾ പ്രചരിച്ചു തുടങ്ങി രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞാണ് പലരും ഇത് ശ്രദ്ധിച്ചത്. വിദേശ മാധ്യമങ്ങൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കി. ന്യൂയോർക്ക് ടൈംസ്, അൽ ജസീറ, ഇൻഡിപെൻഡൻ്റ്, ബി ബി സി, ഇസ്രായേലി പത്രമായ ഹാരറ്റ്സ്, അവയിൽ ചിലർ ഞെട്ടൽ മറച്ചു വെച്ചില്ല. മറ്റു ചിലർ ഞെട്ടലോടെ തന്നെ പറഞ്ഞു, ഇതൊക്കെയായിട്ടും ഇന്ത്യൻ നേതാക്കൾ മൗനം പാലിക്കുകയാണല്ലോ എന്ന്. അതെ, മൗനം വലിയൊരു കുറ്റമായി ഇന്ത്യയെ ചൂഴ്ന്നു നിൽക്കുന്നു. ഒരാളുടെ ട്വീറ്റ്, ഇന്ത്യയിൽ ഇന്ന് തമാശ പറഞ്ഞാൽ ജയിലിലാകും, വർഗീയ വിദ്വേഷം പരത്തിയാൽ പാർലമെൻറ്റിലും ചാനൽ സ്റ്റുഡിയോകളിലുമെല്ലാം എത്താം. മാമൂൽ പ്രതിഷേധങ്ങളുണ്ട്, പക്ഷെ നേതാക്കൾ മൗനത്തിലാണ്, രാഷ്ട്രീയക്കാർ മൗനത്തിലാണ്, ജുഡീഷ്യറിയോ? പ്രമുഖ അഭിഭാഷകർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രമണയ്ക്ക് കത്തെഴുതിയിരിക്കുന്നു. കോടതി സ്വമേധയാ കേസെടുക്കണം എന്നാണ് ആവശ്യം. കോടതി പ്രതികരിക്കുമോ, അതോ സർക്കാരിൻ്റെ പാതി മനസ്സോടെയുള്ള നടപടികൾ കണ്ട് തൃപ്തിയടയുമോ എന്ന് കാണാനിരിക്കുന്നു. രാജ്യം തന്നെയാണ് അപകടത്തിൽ. പൗരന്മാരും മാധ്യമങ്ങളും മതവിശ്വാസികളും പ്രത്യേകിച്ച് ഭൂരിപക്ഷ സമുദായവും മൗനം വെടിയണം, വാ തുറക്കണം. ഈ നേരത്തെ മൗനം പാലിക്കുന്നത് കുറ്റത്തിൽ പങ്കാളിയാകലാകും. കോവിഡ് മഹാമാരിയും പ്രളയങ്ങളും ഒന്നും മനുഷ്യനെ ഒന്നും പഠിപ്പിച്ചില്ല എന്ന പാഠമാകുമോ 2021 ബാക്കി വയ്ക്കുന്നത്?